ആ പഞ്ച് ഡയലോഗ് ഡോണിന് ഇഞ്ചി കടിച്ച പോലെയായിരുന്നു. എല്ലാം കണ്ടല്ലോ, നാളെ രാവിലെ 7 മണിക്ക് നിങ്ങൾ പറഞ്ഞ പ്ലാൻ പ്രകാരം കാര്യങ്ങൾ നടത്തണം, ഞാനും വരാം. അവൻ്റെ ആ കാർ ഞാനായിരിക്കും കടത്തുന്നത്, ഇതെൻ്റെ അഹങ്കാരമല്ല എൻ്റെ വാശിയാണ്, എനിക്ക് അവൻ്റെ മുൻപിൽ ജയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡോൺ പോവുകയാണ്. ഇപ്പോൾ ആൻഡ്രിയനും ഗാരറ്റിനും എതിർത്ത് ഒന്നും പറയാൻ കഴിയില്ല, കാരണം സ്റ്റെഫിനി ഡോണിൻ്റെ കസ്റ്റഡിയിലാണല്ലോ. കണ്ടറിയണം നാളെ എന്താ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ നൈറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സീക്രട്ട് ഏജൻറ്സ് വരികയാണ്. ആൻഡ്രിയവും ഗാരറ്റ്സും കള്ളന്മാരാണെന്ന് സീക്രട്ട് ഏജൻറ്റുമാർക്ക് അറിയാം. അതിനാൽ അടുത്ത കാർ മോഷണം തടയാനാണ് അവരെ സീക്രട്ട് ഏജൻറ് നിരീക്ഷിക്കുന്നത്. അന്നേരം ആൻഡ്രി ഒരു പ്ലാൻ ഇടുകയാണ്. ഡാ, നീ ഒന്നും വിചാരിക്കരുത്, പുറകിലുള്ളവർ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ നടക്കില്ല, ഞാനിവിടെ ഒരു വിദ്യ കാണിക്കാം എന്ന് പറഞ്ഞ്, ഡാ നീ ആ ഡോണിൻ്റെ ബ്രദർ ആണെന്ന് വെച്ച് ഞങ്ങൾ നിന്നെ ഭയക്കും എന്ന് കരുതിയോ? ഞങ്ങൾ ഇനി ഒരു തരികിട കാട്ടാനും ഇല്ല, ഞങ്ങളെ ഇനി കാർ മോഷ്ടിക്കാനൊന്നും നിർബന്ധിക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ലോറൻറ്റിനെ അടിച്ച് തരിപ്പിടമാക്കി പോവുകയും അന്നേരം സീക്രട്ട് ഏജൻറ് അവൻ്റെ അടുത്ത് ചെന്ന്, അത് ശരി, അപ്പോൾ നീയാണല്ലേ ഡോണിൻ്റെ ബ്രദർ, നീയാണല്ലേ ഇവരെ മോഷ്ടിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ലോറൻറ്റിന് പിടികൂടുകയാണ്. അന്നേരം സീക്രട്ട് ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നും തൽക്കാലം ആൻഡ്രിയും ഗാരറ്റ്സും രക്ഷപ്പെടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഡോണിൻ്റെ വീട്ടിലെ സ്റ്റെഫിനിയെ കാണാം. അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുകയാണ്. അന്നേരം അവിടേക്ക് ലോറൻറ് അടികൊണ്ട് ചതഞ്ഞ് വരികയാണ്. അവനെ ഒന്ന് മയക്കിയെടുക്കാം എന്ന് കരുതി അടുത്തുപോയി കൊഞ്ചി കുഴഞ്ഞ് തടവി നിൽക്കുകയും, എന്നാൽ ലോറൻറ് അവളെ തള്ളിമാറ്റി, എടി നിന്റെയൊക്കെ തരികിട എനിക്കറിയാം, ഞാൻ അത്ര വലിയ കോമഡി പീസല്ല, എന്നെ പറ്റിക്കാൻ ഇനി ആർക്കും ആവില്ല, എന്ത് പറ്റിയടാ നിനക്ക്, എൻ്റെ ചെക്കൻ നിന്നെ പഞ്ഞിക്കിട്ടാ. അത് കേട്ടപ്പോൾ കലിപ്പ് കയറി അവളെ അടിച്ചിടുകയാണ്. ഞാൻ തന്നോട് മര്യാദയ്ക്ക് പറഞ്ഞു ഞാൻ കോമഡി പീസല്ലാന്ന്, ഇനി കളിയാക്കിയാൽ പിന്നെ നിനക്ക് ജീവൻ ഉണ്ടാവില്ല, മനസ്സിലായോടി. എന്നാൽ ആ തക്കം നോക്കി സ്റ്റെഫിനി അവന്റെ പോക്കറ്റിൽ ഉള്ളതെല്ലാം എടുക്കുകയാണ്. അങ്ങനെ അവൻ അവിടുന്ന് പോകുമ്പോൾ പോക്കറ്റ് കാലിയായ കാര്യം മനസ്സിലാവുകയും തിരിഞ്ഞു വന്ന് സ്റ്റെഫിനി എടുത്ത പേഴ്സ് എടുത്തിട്ട് പോവുകയാണ്. എന്നാൽ ഒരു കാർഡ് അവളുടെ കയ്യിൽ തന്നെയായിരുന്നു. അങ്ങനെ ഡോണിന്റെ വീട്ടിൽ നിന്നും യാത്ര തുടങ്ങുകയാണ്. ഇന്നാണ് പ്ലാൻ നടപ്പാക്കുന്നത്, അതായത് ക്ലംബിന്റെ കാറ് അടിച്ചു മാറ്റാൻ പോകുന്നത്. എടാ മൊട്ടെ, ആ കാറ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ എല്ലാരെയും കൊല്ലണം, ആരെയും ബാക്കി വെക്കരുത്, നമുക്ക് എതിരെ സാക്ഷികളും തെളിവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് ഡോൺ ആദ്യം എത്തുകയാണ്. 7 മണിക്ക് എത്തണം എന്ന് പറഞ്ഞിരുന്നില്ലേ? ഈ സമയത്ത് ആൻഡ്രു ഗാരറ്റ് ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ആ ചർച്ചയ്ക്ക് ശേഷം ശരി ഇനി നമുക്ക് പ്ലാൻ ചെയ്ത കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന് പറഞ്ഞ് പിരിയുമ്പോൾ അവിടേക്ക് ഡെവിൻ ഒരു ബസ് മോഷ്ടിച്ച് വരികയാണ്. അങ്ങനെ എല്ലാവരും പ്ലാൻ പ്രകാരം ആ ബസ്സിൽ കയറി ക്ലബിന് കോൾ ചെയ്ത് പറയുന്നു, പോലീസിന്റെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഒരു റൈഡ് വരാൻ പോകുന്നു. അത് കേട്ടപ്പോൾ ക്ലബ് ധൃതിയിൽ പുറത്തിറങ്ങി, മെയിൻ ഡോർ വഴിയായിരിക്കും പോലീസ് വരുന്നത്, അതിനാൽ ബാക്ക് ഡോർ വഴി പോകാം എന്ന് ക്ലബ് പ്ലാൻ ചെയ്യുന്നു. ഈ സമയത്ത് ടീം നേരെ മെയിൻ ഡോറിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. എന്താ പ്ലാൻ എന്ന് വെച്ചാൽ ക്ലബ് പോലീസിനെ പേടിച്ച് ബാക്ക് ഡോർ വഴി പോകും, അന്നേരം ഫ്രണ്ട് ഡോർ ബോംബ് വെച്ച് പൊട്ടിച്ച് അകത്ത് കടക്കാനാണ്. അങ്ങനെ ഡോറിൽ ബോംബ് സെറ്റ് ചെയ്ത് റെഡിയാകുമ്പോൾ ഇപ്പോൾ ഡോണിനെ കാണാം. സീക്രട്ട് ഏജന്റുമാർ ഡോണിന്റെ അടുത്തെത്തുകയും, ഞങ്ങൾ ആ രണ്ട് കാറ് കള്ളന്മാരെ അന്വേഷിക്കുകയാണ്, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നിന്റെ പേര് നിന്റെ ബ്രദർ പറഞ്ഞു, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഒന്ന് ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞ് ഡോണിനെ കീഴ്പ്പെടുത്തുകയാണ്. ഈ സമയത്ത് ഡോണിന്റെ വീട്ടിലുള്ള സ്റ്റെഫിനിയെ കാണാം. അവൾ നേരത്തെ മോഷ്ടിച്ച കാർഡ് ഉപയോഗിച്ച് ഡോർ ഓപ്പൺ ചെയ്ത് സെക്യൂരിറ്റി റൂമിൽ പോയിട്ട് വീട് മൊത്തം അലാം അടിക്കുന്ന പോലെ സെറ്റ് ചെയ്ത് ആ അലാം ശബ്ദത്തിൽ വീടിനകത്തുള്ള സെക്യൂരിറ്റീസ് അലാം മുഴങ്ങുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ സ്റ്റെഫിനി മറ്റൊരു വശത്ത് കൂടി ഓടി പുറത്തു കടക്കുകയാണ്. കയ്യിൽ ഒരു തോക്കും എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ടീം ക്ലബിന്റെ വീടിന്റെ മെയിൻ ഡോറിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ബോംബ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാം, റെഡിയായി നിൽക്ക് എല്ലാവരും എന്ന് പറഞ്ഞ് റെഡിയായി നിൽക്കുമ്പോൾ ഒരു ട്വിസ്റ്റ്, യഥാർത്ഥത്തിൽ ക്ലബ് ബാക്ക് ഡോർ വഴി പോവാനുള്ള പ്ലാൻ മാറ്റുകയും മെയിൻ ഡോർ വഴി പുറത്ത് കടക്കാം എന്ന് തന്നെ തീരുമാനിച്ച് പോകാൻ നോക്കുമ്പോൾ പുറത്ത് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് പൊട്ടുന്നില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഭഗവാനെ പൊട്ടണേ, ഇല്ലെങ്കിൽ ഇവർ എനിക്കിട്ട് പൊട്ടിക്കും. അകത്ത് ക്ലബ് മെയിൻ ഡോറിന്റെ അടുത്തെത്തി ഇപ്പോൾ ഡോർ ഓപ്പൺ ആവുകയാണ്. ക്ലബിന്റെ കൈ കൊണ്ട് എല്ലാവരും തീരും എന്ന് കരുതിയാൽ ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. ക്ലബിന്റെ വീട്ടിലെ മെയിൻ ഡോർ ഓപ്പൺ ആവുമ്പോൾ മുൻപിൽ ആരുമില്ല. അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ടീം എവിടെയാണുള്ളത് എന്ന് നോക്കിയാൽ യഥാർത്ഥത്തിൽ ടീം ഉള്ളത് ക്ലബിന്റെ വീട്ടിന്റെ മുൻപിലല്ല, ടീമിന്റെ മുമ്പിലുള്ള ഡോർ ഓപ്പൺ ആവുമ്പോൾ മുൻപിൽ വന്ന് നിൽക്കുന്നത് നമ്മുടെ സ്റ്റെഫിനിയാണ്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ടീം മോഷ്ടിക്കാൻ വന്നത് ക്ലബിന്റെ കാർ അല്ല, മറിച്ച് ഡോണിന്റെയാണ്. ഇവിടെ വന്നാലല്ലേ സ്റ്റെഫിനിയെയും രക്ഷിക്കാൻ കഴിയൂ. അതിനാൽ ഡോണിനെ മാറ്റി നിർത്തി ആ സമയത്തിനുള്ളിൽ സ്റ്റെഫിനിയെ രക്ഷിക്കുകയും ചെയ്യണം, ഡോണിന്റെ കാർ മൊത്തം മോഷ്ടിക്കുകയും വേണം എന്നായിരുന്നു പ്ലാൻ. മറ്റൊരിടത്ത് ഡോൺ സീക്രട്ട് ഏജന്റിന്റെ കയ്യിൽ പെടുമ്പോൾ ഡോൺ ചിന്തിക്കാൻ തുടങ്ങി, ഇനി ഇത് അവരുടെ പണിയായിരിക്കാം, എന്നെ പോലീസിൽ പിടിപ്പിച്ചതും അവരായിരിക്കാം, ഇനി അവർ എന്റെ വീട്ടിലേക്ക് കയറി കാർ മോഷ്ടിക്കുമോ?
ആ ഒരു കാര്യം ഡോണിന്റെ മണ്ടയിൽ കത്തുകയും പിന്നെ ഒന്നും നോക്കിയില്ല. സീക്രട്ട് ഏജന്റുമാരെ അടിച്ച് പൊടിയാക്കി അവിടുന്ന് കാറും എടുത്ത് നേരെ ഡോണിന്റെ വീട്ടിലേക്ക് കത്തിച്ചു വിടുകയാണ്. ഡോണിന്റെ വീട്ടിൽ ആ ഗോഡൌൺ തുറന്ന് ഓരോരുത്തരും ഓരോ കാർ എടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങി. ഡോണിന്റെ എത്രയും കാലത്തെ സമ്പാദ്യമാണ് ആ കാറുകൾ. ഈ സമയത്ത് ഡോൺ കട്ട കലിപ്പിൽ വീട് ലക്ഷ്യമാക്കി പറത്തി വിടുകയാണ്. കാറുകളുമായി ടീം അവിടുന്ന് കടന്നു കളയുകയാണ്. മുൻപിൽ ഗാരറ്റാണുള്ളത്, ഏറ്റവും പുറകിൽ ആൻഡ്രിയും സ്റ്റെഫിനിയും. അന്നേരം ആൻഡ്രിയു പോക്കറ്റിൽ കയ്യിട്ട് എന്തോ അന്വേഷിക്കുമ്പോൾ സ്റ്റെഫിനി ഒരു റിങ് കാണിച്ചിട്ട് ഇതാണോ മനുഷ്യ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഓ നീ അതിനിടയിൽ അത് മോഷ്ടിച്ചോ. പെട്ടെന്ന് ആൻഡ്രിയു കാർ നിർത്തുകയാണ്. പുറകിൽ ഡോൺ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പറ, ഞാൻ നിന്നെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, എന്റെ കൂടെ കഷ്ടപ്പെടാൻ തയ്യാറാണോ? ഹേയ്, ഞാൻ നിന്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ശരി, കല്യാണം കഴിക്കാം. ഇപ്പോൾ വണ്ടിയെടുക്ക്, ഡോൺ പുറകെ ഉണ്ട്. അവന്റെ കയ്യിൽ പെട്ടാൽ പിന്നെ കല്യാണം ഭൂമിയിൽ വെച്ച് നടക്കില്ല, അങ്ങ് കാലാപുരിയിലായിരിക്കും. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ പോകുമ്പോൾ ആൻഡ്രു ഗാരറ്റിനെ വിളിച്ച് പ്ലാൻ എ എന്ന് പറയുമ്പോൾ അവിടെയുള്ള രണ്ട് റോഡിലൂടെ സ്പ്ലിറ്റായി പോവുകയാണ്. ഒരു റോഡിലൂടെ മാത്രം രണ്ട് കാർ പോകുന്നു. ഡോൺ ആ രണ്ട് കാർ മാത്രം കാണുകയും അതിലൂടെ പിന്തുടർന്നു പോവുകയും ചെയ്യുന്നു. ആ വഴി മലകൾക്ക് സൈഡിലൂടെയായിരുന്നു. ഒന്ന് തെന്നിയാൽ നേരെ കൊക്കയിലേക്ക്, അവിടുന്ന് നേരെ കാലാപുരിക്ക്. ആ വഴിയിലൂടെ ഡോൺ പിടിവിടാതെ ചേസ് ചെയ്യുകയാണ്. എന്നാൽ അവരെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇങ്ങനെ പോയാൽ പെട്രോൾ തീരുന്നതുവരെ ചേസ് ചെയ്യേണ്ടി വരും. ഒരു വശത്ത് കൂടി നമ്മുടെ ഡോണിന്റെ ബ്രദർ ഒരൽപ്പം മാസ് കാട്ടാൻ ശ്രമിക്കുകയാണ്. വണ്ടി നിർത്തിയില്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ, എന്നാൽ ദേ അങ്ങോട്ട് നോക്കട മരപ്പൊട്ട എന്ന് ആംഗ്യം കാണിക്കുമ്പോൾ അവൻ റോങ് ആയ റോട്ടിലൂടെയായിരുന്നു മാസ് കാട്ടാൻ ശ്രമിച്ചത്. അതിലൂടെ ഒരു വലിയ ഗൂഡ്സ് വണ്ടി വരികയും പിന്നെ പറയാനുണ്ടോ? എല്ലാം പെട്ടെന്നായിരുന്നു. ഡോൺ ചേസ് ചെയ്ത് കലിപ്പിൽ പോവുകയാണ്. മുൻപിൽ ഗാരറ്റും ബോംബ് മാസ്റ്ററും ഉണ്ട്. ഡാ, ബോംബ് റെഡിയാക്ക്, ഈ പ്ലാൻ തകർന്നാൽ എല്ലാം മൂഞ്ചും. എല്ലാം സെറ്റാണ് ബോസ് എന്ന് പറഞ്ഞ് ഒരു ബോംബ് എടുത്ത് ആ ബ്രിഡ്ജിൽ ഇടുകയാണ്. മുൻപിലുള്ള ഗാരറ്റിന്റെ വാഹനം കടക്കുമ്പോൾ തന്നെ ബോംബ് ബ്ലാസ്റ്റ് ആവുകയും ആ പൊട്ടിത്തെറിയിൽ ആ പാലം പൊട്ടിത്തെറിച്ചില്ല. കാരണം ചിലപ്പോൾ അംബുജ സിമെന്റ് കൊണ്ട് നിർമ്മിച്ച പാലം ആയിരിക്കാം. പക്ഷെ ചെറുതായി വിള്ളൽ വീഴുകയാണ്. പതിയെ പതിയെ തകരാനും തുടങ്ങി. പുറകിലുള്ള ആൻഡ്രിയു അവിടെ ബാക്കിയാവുകയും പാലം പതിയെ പതിയെ തകർന്നു കൊണ്ടേയിരിക്കുകയാണ്. പുറകിലൂടെ ഡോൺ ഇപ്പോ എത്തും. എന്താ ചെയ്യാ, രണ്ടുപേരെയും ഡോൺ തീർക്കും എന്ന് ഉറപ്പാണ്. എടാ, റിസ്ക് എടുക്കണോ? നമുക്ക് ഈ കാറ് ഇവിടെ ഉപേക്ഷിച്ചു പോകാം. ബാക്കിയുള്ള കാർ മതി, ഡോൺ വരുന്നതിന് മുൻപ് രക്ഷപ്പെടാം. എന്നാൽ ഏറ്റെടുത്ത ഒരു ദൗത്യവും പകുതി വഴിക്ക് വെച്ച് നിർത്താൻ മനസ്സില്ലാത്ത, ഞാൻ മോഷ്ടിച്ചാൽ അത് എനിക്ക് തന്നെ കിട്ടണം, അത് ഇനി എന്ത് തടസ്സം ഉണ്ടായാലും അതിനെ നേരിടും എന്നൊരു കോൺഫിഡൻസിൽ ആൻഡ്രിയു കാറ് എടുത്ത് തകർന്നു കൊണ്ടിരിക്കുന്ന പാലത്തിലൂടെ പറത്തിവിട്ട് ഒരു വിധത്തിൽ കാറ് മറുവശത്തേക്ക് എത്തലും ആ പാലം തകർന്ന് താഴെ വീഴുകയും ചെയ്യുന്നു. അന്നേരം തന്നെ അവിടേക്ക് ഡോൺ എത്തി. എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നു. ഇനി എന്ത് ചെയ്യാനാ? ഇത്രയും നാളത്തെ സമ്പാദ്യം എല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ ഡോണിന് കഴിഞ്ഞില്ല. മറ്റൊരു വഴിയെ പോകാം എന്ന് പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ടീം കാറ് എടുത്ത് ഹാർബറിലേക്ക് വിടുകയാണ്. സ്വാഭാവികമായി ഡോണും ചിന്തിക്കുന്നു, പോയ റൂട്ട് വെച്ച് നോക്കുമ്പോൾ ഹാർബർ വഴി രക്ഷപ്പെടാനായിരിക്കും. അങ്ങനെ മറ്റൊരു കുറുക്കു വഴിയിലൂടെ ഡോൺ വീണ്ടും അവരെ പിന്തുടരാൻ തുടങ്ങി. ഓരോ കാറുകളുമായി കപ്പലിൽ കയറ്റുമ്പോൾ അവസാനത്തെ രണ്ട് കാർ കയറ്റാൻ നോക്കുമ്പോൾ ആ കൃത്യസമയത്ത് ഡോൺ അവിടെ എത്തുകയാണ്. ആൻഡ്രിയും ഗാരറ്റും സ്പീഡിൽ പോയി വാഹനം സ്കിഡടിച്ച് നിർത്തി രണ്ടുപേരും ഇറങ്ങി നിൽക്കുമ്പോൾ, എടാ അവൾ വരുമോ? വെയിറ്റ് ചെയ്യ്, അവൾ തീർച്ചയായും വരും. എന്താ സംഭവം എന്ന് വെച്ചാൽ ഡോണിന്റെ കാർ വരുമ്പോൾ അവിടേക്ക് ഡെവിൻ ബസ് എടുത്ത് വന്ന് കുതിച്ച് കാറിനെ ഇടിച്ച് തെറുപ്പിച്ച് പറത്തി വിടുകയാണ്. ഡോണിന്റെ കാർ ബ്ലാസ്റ്റായി പറന്ന് നേരെ വെള്ളത്തിലേക്ക് വീഴുകയാണ്. അതോടെ ഡോണിന്റെ കാര്യവും തീരുന്നു. ഡെവിൻ ഇറങ്ങി മാസായി വന്ന് നേരെ ഗാരറ്റിന്റെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത്, എനിക്കിപ്പോൾ അർജന്റായി ഒരു സ്ഥലം വരെ പോകണം, ഞാൻ ഉടനെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. എന്നാൽ ഗാരറ്റിന് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ബാക്കിയുള്ള കാർ എല്ലാം കയറ്റുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇവർ ക്ലബിന്റെ കാറല്ലേ മോഷ്ടിക്കാൻ പ്ലാൻ ചെയ്തത്, പിന്നെ എന്താ ഡോണിന്റെ കാർ മോഷ്ടിച്ചത്? ഇവിടെയാണ് മറ്റൊരു വലിയ ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ ഡോണിന്റെ കാർ മോഷ്ടിക്കാൻ ഇവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു, അതും ക്ലബിന് വേണ്ടി. മനസ്സിലായില്ല അല്ലേ? ക്ലബ് പറഞ്ഞിട്ടാണ് ഡോണിന്റെ കാർ മോഷ്ടിച്ചത്. എല്ലാം നാടകമായിരുന്നു. ആൻഡ്രിയുവും ഗാരറ്റും ഓരോ നാട്ടിൽ പോകുന്നത് ഒരു പ്ലാനുമായിട്ടായിരിക്കും. ഈ നാട്ടിൽ വന്നത് ക്ലബ് പറഞ്ഞിട്ടാണ്. ക്ലബ് ഒരു ഡോൺ ആണെങ്കിലും അവൻ അത്ര മാസൊന്നുമല്ല. കയ്യിൽ പണം ഉണ്ട്, ആ പണം വെച്ച് ഓരോന്നും ചെയ്യുന്നു. അതേപോലെ സീക്രട്ട് ഏജന്റ് യഥാർത്ഥത്തിൽ സീക്രട്ട് ഏജന്റുമാർ ആയിരുന്നില്ല. അവരും ഇവരുടെ പ്ലാനിൽ പെട്ടവരായിരുന്നു. എവിടെയെങ്കിലും പ്ലാനിൽ ശല്യമായി ആരെങ്കിലും വന്നാൽ അവരെ മാറ്റി നിർത്താൻ, അതാണ് ഡോണിന്റെ ബ്രദർ ശല്യമാണെന്ന് അറിഞ്ഞപ്പോൾ അവനെ സീക്രട്ട് ഏജന്റ് കൈകാര്യം ചെയ്തതും, പിന്നെ ഡോണിനെ മാറ്റി നിർത്തിയപ്പോൾ ഡോണിന് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ പെട്ടെന്ന് പോകുന്നത് അല്പനേരത്തേക്ക് തടഞ്ഞു നിർത്തിയതും,
എന്തൊക്കെ പ്ലാനുകളാണ്. അങ്ങനെ എല്ലാ കാറുകളും മോഷ്ടിച്ച് ക്ലബിന് കൊടുക്കുകയാണ്. അതിനാൽ അവർക്ക് നല്ലൊരു പൈസ കിട്ടും. എന്നാൽ കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. നേരത്തെ പോയ ഡെവിന് എന്ത് സംഭവിച്ചു? അവൾ എവിടെയോ പോവുകയാണ്. കയ്യിൽ ഒരു തീപ്പെട്ടി ബോക്സ് ഉണ്ട്. അതിൽ ഒരു നമ്പർ കൂടി ഉണ്ടായിരുന്നു. എന്തായിരിക്കും അത്? അങ്ങനെ പിറ്റേ ദിവസം പാരീസിൽ കാഴ്ചകൾ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്ലാനൊക്കെ നടന്നു, എല്ലാം സക്സസ് ആയി. പക്ഷേ എനിക്ക് ഡെവിനെ ഇഷ്ടമായിരുന്നു. അവളെ നഷ്ടമായി. ഒരു പെണ്ണിനെയും നോക്കില്ല എന്ന് കരുതിയതാണ്. പക്ഷെ എന്തോ അവളോട് ഒരിഷ്ടം തോന്നി. എടാ, നീ വിഷമിക്കണ്ട, അവൾ പോയിട്ടുണ്ടെങ്കിൽ രണ്ടായി തിരിച്ചു വരും. രണ്ടായി വരാൻ ഇതെന്താ? അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ ക്ലബിന്റെ ഫെറാറി കാർ വരുന്നു. എന്നാൽ ആ കാറിൽ ഉണ്ടായിരുന്നത് ഡെവിനായിരുന്നു. എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ, തുടക്കത്തിൽ ക്ലബിന്റെ കാറുകളുള്ള ഗോഡൌണിൽ പോയപ്പോൾ ഒരു പാസ് കോഡ് ക്ലബ് അറിയാതെ ആൻഡ്രൂ കാറിന്റെ ഗ്ലാസ് നോക്കി മനസ്സിലാക്കിയിരുന്നില്ലേ? ആ കോഡാണ് നേരത്തെ തീപ്പെട്ടിയിൽ എഴുതിയത് കണ്ടത്. ആ പാസ് കോഡ് ഉപയോഗിച്ച് ഗോഡൌൺ തുറന്ന് കാറ് മോഷ്ടിച്ചാണ് ഡെവിൻ കൊണ്ടുവന്നത്. പണി തന്നവന് തന്നെ ഒരു പണി കൊടുത്ത ഗജപോക്കരിയാണിവർ. ആ കാർ കണ്ടപ്പോൾ ഗാരറ്റിന് ത്രില്ല് കയറി വരികയാണ്. അന്നേരം സ്റ്റെഫിന് പുതിയ ഒരു പ്ലാൻ പറയുകയാണ്. മക്കളെ, നമുക്ക് ഒരു പണി കൂടി വന്നിട്ടുണ്ട്. ലോകത്ത് 9 കാറുകൾ മാത്രമുള്ള ഒരു മോഡലുണ്ട്. അതിൽ ഒരു കാർ തൊട്ടടുത്ത സിറ്റിയിലാണുള്ളത്. 53 കോടിയാണ് വില. ഇന്ന് തന്നെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്താൽ മഴക്കാലം വരുന്നതിന് മുൻപേ അടിച്ചു മാറ്റാം. പ്ലാനൊക്കെ ചെയ്യാം. ആദ്യം കല്യാണം, ഇനി അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യം. അങ്ങനെ കാറുകൾ അടിച്ചു മാറ്റി അവർക്കിഷ്ടപ്പെടുന്ന രീതിയിൽ അവർ ജീവിച്ചു തീർക്കുകയാണ്. അതേപോലെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു.